ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ധനുമാസത്തിലെ ഓരോ രാശിക്കാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് വഗ്രഥിക്കുന്നത് ഇന്ന് മേടൻ രാശിക്കാർ അത് അശ്വതി ഭരണി കാർത്തികാലായിരിക്കുന്ന മേടൻ രാശിക്കാർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് സൂര്യൻ വന്നിരിക്കുന്നത് അതിനാൽ പൊതുവെ ശരീരസുഖമൊക്കെ കുറയാനും ധനനഷ്ടം ഉണ്ടാകാനും രോഗഭീതി ഒക്കെ ഉള്ള ഉണ്ടാകും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ കുറേയേറെ മെച്ചപ്പെടുന്ന കാലമായിരിക്കും ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അത്ര നല്ല സമയമല്ല ഈ രാശിക്കാരായ ജോലിക്കാർക്ക് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ബിസിനസ്സുകാരും ക്ഷമ കാണിക്കേണ്ട ഒരു സമയമാണ് പഴയ സ്റ്റോക്കുകളൊക്കെ വിറ്റഴിക്കാൻ ചിന്തിക്കും വ്യാപാരത്തിൽ ചെറിയ രീതിയിലുള്ള ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലിക്കാർ ഒരു മാസ പകുതിക്ക് ശേഷം ഒരു നല്ല വാർത്ത ഒക്കെ കേൾക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് അതിനുശേഷം കുറച്ചുകൂടെ ആശ്വാസമുള്ള ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ ലഭിക്കാനുള്ള പണമൊക്കെ നമുക്ക് കയ്യിൽ വന്നു ചേരും എന്നാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ ചിലവൊന്നു ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകരുത് നിക്ഷേപങ്ങൾക്കും പറ്റിയ ഒരു സമയമല്ല സുഹൃത്ത് സന്ദർശനം കൊണ്ട് നമ്മുടെ കുടുംബത്തിലൊരു സന്തോഷം കൈവരാനുള്ള സാധ്യതയുണ്ട് പണമിടപാടുകളിൽ നിന്നുള്ള ഒരു ചെറിയ ലാഭവും പ്രതീക്ഷിക്കാം സന്താനങ്ങളെ കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടും കുട്ടികളുടെ ആരോഗ്യം സംബന്ധിച്ച് ആശുപത്രി സന്ദർശനം നടത്തേണ്ടതായിട്ട് വരാനും സാധ്യതയുണ്ട് പൊതുവേ പറഞ്ഞാൽ അത്ര നല്ല മാസമല്ല കവിതാക്കൾക്കും ഈ മാസം ശുഭകരമല്ല അവിവാഹിതരായ പെൺകുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനുള്ള സാധ്യതയും ഉണ്ടാവും ഈ മാസം എളുപ്പം ദേഷ്യപ്പെടുന്ന പ്രകൃതം നമ്മളെ കുഴപ്പത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകോപം നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് ഭക്ഷണത്തിലും നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം ഹൃദയം വയറ് ശിരസ് മുതലായവയ്ക്ക് വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ഈ മാസം അനുകൂലമായിരിക്കുന്ന ചില ദിവസങ്ങൾ നമുക്ക് ജനുവരി മൂന്ന് നാല് തുടങ്ങിയ ദിവസങ്ങളൊക്കെ കുറച്ച് അനുകൂലമാണ് എന്നാൽ ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് ജനുവരി ഒന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക കണ്ടകശിനി ആയതുകൊണ്ട് ശാസ്താവിന് ശനിയാഴ്ച ഒരു നീരാഞ്ജനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പക്കപ്പുറ ഒരു രക്തപുഷ്പാഞ്ജലി അതുപോലെ തന്നെ ഒരു ഗണപതി ഹോമം അന്നത്തെ ദിവസം നടത്തുന്നതും കറുകഹോമം നടത്തുന്നതുമൊക്കെ കുറച്ച് ഗുണമുണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് ഇടവക്കൂറാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈര ആയിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് എട്ടാം ഭാവത്തിലാണ് സൂര്യൻ അതിനാൽ പൊതുവേ ഒരു ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗുണങ്ങൾ കൂടുതലുണ്ടാവാം ചെറിയ രീതിയിലുള്ള രോഗങ്ങൾ വയറുവേദന ധനനാശം ഭയം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യാത്ര നടത്താനുള്ള അവസരങ്ങൾ സന്തോഷകരമായിട്ടുള്ള വിനോദയാത്രകളൊക്കെ നടത്താനുള്ള ഒരു അവസരം ഈ മാസം വന്നുചേരാം പൊതുവിലെ ഗുണഫലങ്ങൾ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും ഈ രാശിക്കാർക്ക് പൊതുവെ ഒരു അനുകൂല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു അനുകൂലമായ അവസ്ഥ ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഒരു പങ്കാളിത്തത്തോടൊക്കെയുള്ള ബിസിനസ്സാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ഒരു അനുരജ്ഞനത്തിൽ കഴിയാനായിട്ടുള്ള ശ്രദ്ധയുണ്ടാവണം പങ്കാളിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അവരോടത് തുറന്ന് സംസാരിക്കണം അത് നമ്മുടെ പരസ്പര ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും ജോലിക്കാർക്കും കുറച്ച് നല്ല സമയമാണ് ജോലി മാറ്റത്തിന് അനുകൂലമായ സമയം പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട് ഉള്ള ജോലി തന്നെ നല്ല അനുഭവങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നൊക്കെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും സാമ്പത്തികമായിട്ടൊരു ചെറിയ നഷ്ടങ്ങളൊക്കെ ചിലപ്പം സംഭവിക്കാം നമ്മൾ നിക്ഷേപങ്ങളിലൊക്കെ പണം മുടക്കാനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത മാസത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരെ ഒന്നും അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കരുത് വാഹന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാ ഒഴിവായിപ്പോകും അതുപോലെ തന്നെ പെൺകുട്ടികൾ നല്ല രീതിയിലുള്ള സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു മാസമാണ് സന്താനങ്ങളുടെ പ്രവൃത്തിയിൽ നമുക്ക് ഒരു സമാധാനവും അഭിമാനവും ഒക്കെ കൊള്ളുന്ന ഒരു കാലമായിരിക്കും കുഴപ്പങ്ങളൊക്കെ കുടുംബത്തിൽ ഇല്ലാതാകുന്ന ഒരു മാസമാണ് കടം സംബന്ധിച്ച പ്രശ്നങ്ങൾ നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരും ഭാര്യ ഭർത്തൃബന്ധം നമുക്ക് മെച്ചപ്പെടും കുടുംബജീവിതത്തിൽ കുറച്ചൊരു സംയമനം പാലിക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടാൻ ഇടയുണ്ടാക്കും ഇണയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പല ഇലക്ട്രോണിക് സാധനങ്ങളും നമുക്ക് പുതിയതായിട്ട് വാങ്ങാനുള്ള ഒരു സാഹചര്യം വരും ആർക്കും തന്നെ നമ്മൾ ജാമ്യം നിൽക്കുകയോ സാക്ഷി പറയുകയോ ഈ മാസം ചെയ്യരുത് മരാമത്ത് പണികളിലൊക്കെ കൂടുതലായിട്ട് ഏർപ്പെടാനുള്ള സാഹചര്യവും വരും പൊതുവേ ഒരു നല്ല കാലം കുടുംബാംഗങ്ങൾക്കായാലും അതുപോലെ വീട്ടിലെ സമാധാനത്തിനായാലും ഒക്കെ ഒരു നല്ല കാലം ദാമ്പത്യ ബന്ധത്തിലും ഒക്കെ നല്ലൊരു മെച്ചപ്പെടൽ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുട്ടികൾക്കും കുറച്ച് പുരോഗതി നമുക്ക് കാണാൻ കഴിയും ഉത്സാഹമില്ലായ്മ ശരീരവേദന ആത്മവിശ്വാസം ഇല്ലായ്മ ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ ഒരു ആദ്യകാല ആദ്യ സമയത്ത് ആദ്യം നമുക്ക് അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങളിലേക്കത് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഡിസംബർ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നും നാലും അത്ര അനുകൂലമായ ദിവസങ്ങളല്ല അന്ന് നമ്മൾ ശുഭകരമായ പ്രവൃത്തികളൊക്കെ ഒഴിവാക്കുക പിന്നീട് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിക്കുക ശിവന് ധാരാകൂളമാല പിൻവിളക്ക് തുടങ്ങിയവയൊക്കെ നടത്തുക അതൊക്കെ വളരെയധികം ഗുണങ്ങളുണ്ടാവും മാസത്തിലൊരു ഗണപതി ഹോമം നമ്മുടെ ഈ ധനുമാസത്തിൽ നമ്മുടെ പകപ്രനാള് വരുന്ന ദിവസം പക്കപ്രറന്നാളിലന്ന് ഒരു ഗണപതി ഹോമം കഴിക്കുന്നതും വളരെ അനുകൂലമായിരിക്കും പിന്നീട് മിഥുരക്കൂറുകാരാണ് മകൈരുകാര തിരുവാതിര പുണർദം മുക്കാലായിരിക്കുന്ന മിഥുരക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലേക്കാണ് സൂര്യൻ വരിക ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഈ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം കാര്യവിജയം ആരോഗ്യം സ്ഥാന നേട്ടം അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വയറുവേദന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു വേഗക്കുറവ് അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സമ്മിശ്ര ഫലങ്ങളായിരിക്കും നമുക്ക് മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് വളരെ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു വാർത്ത കേൾക്കാനായിട്ട് സാധ്യതയുണ്ട് ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ജോലി ജോലി ലഭിക്കാത്ത ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യത ഈ മാസം ഉണ്ട് സാമ്പത്തികപരമായിട്ടും കുറച്ച് വളരെ നല്ല മാസമാണ് ഈ മാസം പണം നമ്മൾ നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പണം കടം കൊടുത്തവർക്ക് അത് തിരികെ കിട്ടുക സാധ്യതയും നമുക്ക് ഈ മാസം പറയണം ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ നൽകണം സർക്കാർ കാര്യങ്ങളിലും നമുക്ക് അനുകൂലമായിരിക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും പഴയ കടങ്ങളൊക്കെ ഉള്ളത് വീട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും സഹോദരി സഹോദരന്മാരുടെ സഹായം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയൊക്കെ വിവാഹകാര്യങ്ങളിൽ നമുക്ക് സംബന്ധിക്കാനുള്ള ഒരു അവസരമുണ്ടാവും സന്താനങ്ങളുടെ ആരോഗ്യത്തിലെയും നമുക്ക് മെച്ചപ്പെട്ട് കിട്ടും ജോലിസ്ഥലത്ത് മേലധികാരികളോട് നമുക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് അതുപോലെ പ്രണയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച ഒരു സ്വപ്ന പങ്കാളിയുമായിട്ടുള്ളൊരു സമാഗമം ഈ മാസം നടക്കാൻ സാധ്യതയുണ്ട് എന്നാലും സ്വയം നിയന്ത്രണം നടത്തിയിട്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തിലേക്കാകാനുള്ള സാധ്യതയുണ്ട് പെൺകുട്ടികൾ മാതാപിതാക്കളുടെ ആശീർവാദവും സഹായവും ഏത് കാര്യത്തിൽ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ആരോഗ്യപരമായിട്ട് ഈ മാസം അത്ര മെച്ചമല്ല അസ്ഥി സംബന്ധമായ അസുഖങ്ങള് ആ ആസ്മാ സംബന്ധമായ അസുഖങ്ങള് വാദരോഗങ്ങള് അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുകയും ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ജനുവരി അഞ്ച് ആറ് ഡി ഡിസംബറിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഒരു ഡേറ്റുകൾ അത്ര അനുകൂല ഡേറ്റുകളായിരിക്കില്ല ആ സമയത്ത് നമ്മൾ ശുഭകാര്യങ്ങളൊന്നും തുടങ്ങാൻ ശ്രമിക്കാതിരിക്കുക പിന്നീട് ഈ ഒരു മിഥുനം കൂറുകാർ ഏറ്റവും കൂടുതൽ വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണ് ഒമ്പതാം ഭാവത്ത് ഇന്ന് ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന കാലമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളിലൊക്കെ നടത്തി അവിടെ പാൽപ്പായസവും തുളസിമാലയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് ഗണപതിയെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് ഉണ്ണിയപ്പ വഴിപാട് നാടികേ ഉണക്കുക ഒക്കെ ചെയ്യുന്നതും വളരെ അനുകൂലമായ ഫലങ്ങൾ ഇവർക്കുണ്ടാക്കും ഈ മാസം പുണർദങ്ക പൂയം ആയില്യമായിരിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് സൂര്യന് അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അതിനാൽ നമുക്ക് കാര്യജയം ആരോഗ്യം സ്ഥാന നേട്ടം കിട്ടാനുള്ള പണം കുറച്ചൊക്കെ തിരിച്ചു കിട്ടുക കഴിഞ്ഞ മാസം നമ്മൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം നമുക്ക് ഈ മാസം നമുക്ക് കിട്ടും കുറച്ച് ഗുണഫലങ്ങൾ കൂടുതലുള്ള ഒരു മാസമായിരിക്കും ഈ മാസം കർക്കിടകക്കൂറുകാർക്ക് അനുഭവപ്പെടുക എതിരാളികളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുന്നൊരു കാലമായിരിക്കും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലമായിരിക്കും ചിലവുകളെ നമുക്ക് സമർത്ഥമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ ആലോചിക്കുന്ന കാലമായിരിക്കും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ സമ്മിശ്രമായിട്ട് വരും ജോലി മാറുന്നതിന് പറ്റുന്ന ഒരു കാലമല്ല ഈ മാസം അതിനുവേണ്ടി ശ്രമിക്കരുത് ഈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടുള്ളൂ തുടക്കകാലങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ജോലി മാറുന്നതിന് ശ്രദ്ധിക്കരുത് അതുപോലെ സാമ്പത്തികപരമായിട്ടും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് ഈ മാസം കിട്ടാനുള്ള സാധ്യത പൊതുവേ ഒരു നല്ല ഫലങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും നിക്ഷേപത്തിനൊന്നും അത്ര സുരക്ഷിതമായിരിക്കുന്ന മാസമല്ല പ്രണയിതാക്കളെ സംബന്ധിച്ച് പല രീതിയിലുള്ള ഗുണങ്ങളും പ്രണയിക്കാൻ പറ്റിയൊരു മാസമാണിതെന്ന് പറയേണ്ടത് മാസത്തിൻ്റെ അവസാന പകുതി നല്ല ഫലങ്ങളെയൊക്കെ കൊണ്ടുവരും പങ്കാളികളോട് വളഞ്ഞ വഴികളിലൂടെയും അതുപോലെ തന്നെ നേരാവണ്ണമല്ലാതെ കള്ളുമൊക്കെ പറയുന്ന രീതിയിലുമൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വിപരീത ഫലം ഈ മാസം ഉണ്ടാക്കുകയും ചെയ്യും ദമ്പതികൾ തമ്മിൽ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും സന്താനങ്ങളെ കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു മാസമായിരിക്കും വൃക്ക സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ഗർഭാശയ സംബന്ധമായിട്ടോ അസുഖങ്ങളുള്ളവർ ഈ സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇവർക്ക് പ്രതികൂലമായിരിക്കുന്ന ദിവസങ്ങൾ ഇരുപത്തൊമ്പത് ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പതും ജനുവരി എട്ടുമായിരിക്കും ഈ സമയത്ത് ശുഭകാര്യങ്ങളൊന്നും നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം സർപ്പക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലും വഴിപാട് കഴിക്കുന്നത് വളരെ നല്ല ഫലങ്ങളെ കിട്ടും അതുപോലെ തന്നെ ശനിപ്രീതികരമായിട്ട് ശാസ്താവിന് നീരാചനം കഴിക്കുക ശനി എള്ളുപായസം കഴിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ അവിൽ നിവേദ്യമൊക്കെ കഴിക്കുക ഒക്കെ വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കും പിന്നീട് ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രത്തിക്കാലായിരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം അഞ്ചിലാണ് സൂര്യൻ നിൽക്കുക അതിനാൽ പൊതുവേ ശരീരസുഖം കുറയാനുള്ള സാധ്യതയുണ്ടാവും ശത്രുക്കളിൽ ചിലരുമായിട്ട് വിരോധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും ശത്രു ശല്യം വർദ്ധിക്കാനുള്ള ഇടയുണ്ടാവും ധനത്തിന് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലെ കൂടുതൽ കരുതൽ വേണം പൊതുവേ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം കാണുന്നത് എന്നാൽ ഗ്രഹത്തിലെ ചില അനുഭവങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കാനുള്ള സാധ്യതയുണ്ട് കടം സംബന്ധിച്ച പ്രശ്നങ്ങളിലും നമ്മൾ പരിഹാരം കാണും ഓഹരി ഇടപാടുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് അതിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും പുതിയ ആളുകളെ ജോലിക്കായിട്ട് നമുക്ക് നിയമിക്കാനുള്ള സാഹചര്യം വരും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന ഒരു കാലമായിരിക്കും നമ്മൾ വിമർശിക്കുന്നത് മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം നമുക്കുള്ളത് ഒഴിവാക്കേണ്ട ഒരു മാസമാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മാസമാണ് ജോലി മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്ന അത്ര നല്ലൊരു സമയമല്ല മാധ്യമരംഗം കല സിനിമ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് പൊതുവേ കുറച്ച് നല്ല അനുഭവങ്ങളൊക്കെ ഈ മാസം പ്രതീക്ഷിക്കാൻ കഴിയും സാമ്പത്തികമായിട്ട് സ്വല്പം വളരെ നല്ല മാസമായിരിക്കും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ലാഭം നല്ലൊരു ലാഭം തന്നെ പ്രതീക്ഷിക്കാവുന്ന മാസമായിരിക്കും അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യം വരാനുള്ള സാധ്യതയുണ്ട് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നിരാശ നിറഞ്ഞ ഒരു മാസമായിരിക്കും മാസത്തിൻ്റെ അവസാന ഭാഗത്ത് എന്നാലൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട് അവിവാഹിതരായ പെൺകുട്ടികൾക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും വയസ്സായ ആൾക്കാരെ സംബന്ധിച്ച് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം മൂലം ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യണം ഈ മാസം എന്നിരുന്നാലും വളരെ ഊർജ്ജസ്വലരായിട്ടാണ് നിങ്ങൾ കാണപ്പെടുക കായിക താരങ്ങൾക്ക് അവരുടെ പ്രവ പ്രകടനങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലമായിരിക്കും ഇവർക്ക് ജനുവരി ഒന്നും പതിനൊന്നും ഡിസംബർ മുപ്പത്തൊന്നും അത്ര നല്ല സമയ ദിവസങ്ങളായിരിക്കില്ല അതുപോലെ തന്നെ ഇവർ പൊതുവിലെ ചിങ്ങക്കൂറുകാർ പൊതുവിലെ ശിവക്ഷേത്ര ഭജനം വളരെ നല്ലതായിരിക്കില്ല ലഗ്നാധിപതിയായിരിക്കുന്ന ആദിത്യനാണ് ഇവർക്ക് അഞ്ചാം ഭാവത്തിലേക്ക് വരിക അപ്പം അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തി കൂളമാലയും ധാരയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് ഗണപതി പ്രീതികരമായ കാര്യങ്ങളെ പക്കപ്പുറ നാളിൽ നിന്ന് നടത്തുന്നതും നല്ല ഫലങ്ങളെ നൽകും പിന്നീട് കന്നിയാണ് ഉത്രത്തി ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരാന കന്നിക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ നാലാം ഭാവത്തിലാണ് അതിനാൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു കാലമായിരിക്കും ഈ മാസം പൊതുവിലെ ശത്രുനാശം അതുപോലെ സ്ഥാനനേട്ടം ആരോഗ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും കുറച്ചൊരു ധനുമാസം കുറച്ചായി കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് അസ്വസ്ഥതകളൊക്കെ ഉടനെടുക്കാനുള്ള സാധ്യതയും നമുക്ക് പറയും യാത്രകൾ ആവശ്യമില്ലാത്ത രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയും വരും കന്നിരാശിക്കാർക്ക് ഈ മാസം പ്രത്യേകിച്ച് ഈ ധനുമാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നല്ല ഫലങ്ങളായിരിക്കും എന്നാലും വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അസമയത്തുള്ള യാത്രകൾ ഒക്കെ അപകടങ്ങൾ വിളിച്ചു വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് പൊതുവേ അത്ര നല്ല മാസമല്ല ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും കന്യരാശിക്കാർക്ക് കിട്ടുക സാമ്പത്തികപരമായിട്ട് പൊതുവേ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിക്ഷേപങ്ങൾക്ക് അത്ര നല്ലൊരു മാത്രമായിട്ട് പറയാൻ കഴിയില്ല സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് നിരാശാജനകമായിരിക്കുന്ന ഒരു മാസമാകും അശ്രദ്ധയോടുള്ള നീക്കങ്ങൾ വലിയ ദോഷങ്ങൾക്ക് കാരണമാകും മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെയുള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് നിങ്ങളുടെ ആരോഗ്യനില വഷളാവാനുള്ള സാധ്യതയുണ്ട് പൊതുവേ ഈ മാസം ജനുവരി അഞ്ച് ആറ് ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് ഈ ദിവസങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ആ ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇറങ്ങി പുറപ്പെടാതിരിക്കുക ഗണപതി പ്രീതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് ശ്രീകൃഷ്ണസ്വാമിക്ക് നമ്മുടെ പക്കപ്പുറന്നാളിൽ നിന്ന് തുളസിമാലയും തൃക്കൈവെണ്ണയും പാൽപ്പായസമൊക്കെ നടത്തുന്നത് നല്ല ഫലങ്ങളിലാകും പിന്നീട് തുലാൻ രാശിയാണ് ചിത്തിരാല ചോതി വിശാഖ മുക്കാലായിരിക്കുന്ന തുലാ കൂറുകാർക്ക് സൂര്യൻ മൂന്നിനേക്കാവും അതിനാൽ കണ്ണിനസുഖം ധനനഷ്ടം വഞ്ചന ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും എന്നാലും പൊതുവിലെ ഒരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുക ശത്രുക്കൾക്ക് നാശം സംഭവിക്കുക ശാരീരികമായ ആരോഗ്യസ്ഥിതി നന്നായി ഇരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഗുണഫലങ്ങളും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും പൊതുവേ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഗുണവും ദോഷവും ഒക്കെ മാറി മാറി വരുന്ന ഒരു മാസമായിരിക്കുന്നത് ജോലി മാറുവാൻ അനുയോജ്യമായിരിക്കുന്ന സമയമല്ല മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലെ കടുത്ത അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ഈ മാസം സാമ്പത്തികപരമായിട്ട് പൊതുവേ നല്ലതായിരിക്കും എന്നാൽ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കാനൊന്നും പുറപ്പെടരുത് മാസം പകുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിക്ഷേപത്തിനൊക്കെ പറ്റിയൊരു സമയമായിരിക്കും കണ്ണ് തൊക്ക് തുടങ്ങിയവയെ സംബന്ധിച്ച് അസ്വസ്ഥതയുള്ള ആൾക്കാരെ വളരെ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ നമുക്ക് മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഡോക്ടറെ കാണേണ്ട കാര്യങ്ങളിൽ നമ്മൾ ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല ഡിസംബർ പതിനെട്ട് പത്തൊൻപത് ജനുവരി അഞ്ച് ആറ് പതിനാല് ഈ അഞ്ച് ദിവസങ്ങൾ നമുക്ക് അനുകൂലമല്ല ആ സമയത്ത് നമ്മൾ കഴിയുന്നത്ര ഈശ്വര ഭജനമൊക്കെ ചെയ്യുക ശുഭകാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിവായി നിൽക്കുക അതുപോലെ തന്നെ ശിവക്ഷേത്ര ഭജനവും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് നമുക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള ധനപരമായിട്ട് രണ്ടാം ഭാവത്തിൽ ചൊവ്വയൊക്കെ നിൽക്കുന്ന കാലമായതുകൊണ്ട് ധനപരമായിട്ടുള്ള അനുകൂല ഫലങ്ങൾ കിട്ടാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിലൂടെ നമ്മൾ വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വൃശ്ചിക വൃശ്ചിയരാശിക്കാർക്ക് വിശാഖംകാല അനിരം തൃക്കേട്ടയായിരിക്കുന്ന രാശിക്കാർക്ക് പൊതുവിൽ രണ്ടാമത്തെ ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന കാലാണ് അതിനാൽ ധനനാശം രോഗാരിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും കണ്ണിനു അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പൊതുവില് ഒരു സംഘർഷം നിറഞ്ഞ മാസമായിരിക്കും നമ്മുടെ ധനുമാസം ജോലി മാറാനുള്ള തീരുമാനം നമ്മളെ ഇല്ലാത്തവനാക്കി മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ട് നിക്ഷേപങ്ങൾക്കൊന്നും അനുകൂലമായ മാസമല്ല കിട്ടാനുള്ള പൈസയൊക്കെ നമുക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കടം കൊടുക്കുന്നത് നമ്മളെ ആപ്പിലാക്കാനുള്ള സാധ്യത ഉണ്ടാവും സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമായിരിക്കും ക്ഷമയോടെയുള്ള പ്രവൃത്തികൾ ബന്ധങ്ങളെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും ചെയ്യും ഊർജ്ജസ്വലത പൊതുവിൽ നമുക്ക് അനുഭവപ്പെടും പ്രധാന തീരുമാനങ്ങൾ പരിചയസമ്പന്നരായിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഒരു അഭിപ്രായം തേടിയതിനു ശേഷം ആ ഉപദേശം സ്വീകരിച്ച് മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ അതിനൊരു ദോഷങ്ങളൊക്കെ ഉണ്ടാകാം പൊതുവിൽ ഒരു ആത്മവിശ്വാസക്കുറവ് നമ്മളെ അലട്ടുന്ന കാലമാണ് വ്യക്തിജീവിത ും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവെ വൃദ്ധന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് അത്ര നല്ല കാലമല്ല എല് സംബന്ധം നാഡീ ഉള്ള അതുപോലെ തന്നെ ശിരസിനെ തലവേദന ശിരോ രോഗങ്ങളൊക്കെ അലട്ടാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് വേണ്ട രീതിയിലുള്ള മെഡിക്കൽ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ആവശ്യമായിരിക്കും പൊതുവേ ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് ജനുവരി എട്ട് ഒമ്പത് ഈ നാല് ദിവസങ്ങൾ സൂക്ഷിക്കേണ്ട സമയമാണ് അന്ന് ശുഭകാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക പൊതുവേ വൃച്ച കൂറുകാർക്ക് ലഗ്നത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ഗണപതിക്കും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് പരിഹാരമായിട്ട് ശിവക്ഷേത്രങ്ങളിലും സർപ്പക്ഷേത്രങ്ങളും ഒക്കെയുള്ള വഴിപാടുകളും നമ്മൾ ഈ മാസം കഴിക്കുക വളരെ നല്ല ഫലങ്ങളുണ്ടാകാനായിട്ട് ഈശ്വരനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പിന്നീട് ധനുവാണ് മൂലം പൂരാടം ഉത്രാവാത്തിക്കാലായിരിക്കുന്ന ധനു കൂറുകാർക്ക് നമുക്ക് ഈ മാസം സൂര്യന് പന്ന് ലഗ്നരാശിയിലേക്കാണ് വരിക അതിനാൽ സ്ഥാനമാറ്റം ധനനഷ്ടം രോഗാരിഷ്ടം എന്നീ ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതായിട്ടുണ്ട് അതുപോലെ തന്നെ അനുകൂലമല്ലാത്ത രീതിയിലുള്ള യാത്രകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവില് ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകാം ഈ മാസം പൊതുവിലല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഉത്സാഹത്തോടെയും ഒക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാലമാണ് ജോലി ചെയ്യുന്നവർക്ക് ഒരു പകുതി മാസം പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉണർവ് അനുഭവപ്പെടുകയും എല്ലാ കാര്യങ്ങളിലും ഒരു പുരോഗതി ഉണ്ടാകുന്നതായിട്ട് തോന്നുകയും ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല മാസഫലങ്ങളായിരിക്കും ധനുമാസത്തിൽ കിട്ടാൻ സാധ്യതയുള്ളത് പ്രതീക്ഷിക്കാതിരിക്കുന്നതായിട്ടുള്ള ഒരു ധനം നമ്മുടെ കയ്യിൽ വന്നുചേരാനുള്ള സാധ്യതയും ഈ മാസമുണ്ട് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് നിരാശ നിറഞ്ഞ അനുഭവങ്ങൾ ഈ മാസം നേരിടേണ്ടതായിട്ട് വരാം തിടുക്കപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളെ ഓർത്ത് ഭാവിയിൽ ദുഃഖിക്കാനുള്ള ഇടയും ഇവർക്കുണ്ടാകാം ആരോഗ്യപരമായിട്ടും കുറച്ച് നല്ല മാസമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറച്ച് ശാന്തത അനുഭവപ്പെടാം കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം കായിക രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഡിസംബർ അതുപോലെ ജനുവരി പത്ത് പതിനൊന്ന് അത്ര അനുകൂല ദിവസങ്ങളല്ലാത്തത് കൊണ്ട് അന്ന് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പൊതുവേ വിഷ്ണുക്ഷേത്ര ഭജനം നടത്തുക ശിവന് ധാരകൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക മുരുകസ്വാമിക്ക് പഞ്ചാമൃത നിവേദ്യം നടത്തുക ഒക്കെ വളരെ നല്ല ഫലങ്ങളെ നൽകും പിന്നെ ഏഴ് ശനി തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ശാസ്ത്രപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ശനിയാഴ്ചകൾ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും മകരക്കൂറുകാരായിട്ടുള്ള ഉത്രാടം മുക്കാല തിരുവോണം ആവിട്ടം അര ഇവർക്ക് സൂര്യന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരിക കുറച്ചേറെ കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് മകര കൂറുകാർക്കിത് ജോലിയിൽ ഉയർന്ന സ്ഥാന നേട്ടമൊക്കെ കിട്ടാം അതുപോലെ തന്നെ മാസം കുറച്ച് ആയി കഴിയുമ്പം ചിലച്ച് സാമ്പത്തിക നഷ്ടങ്ങളോ സ്ഥാനഭ്രംശമോ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമ്മിശ്ര ഫലം കൂടെ നമുക്ക് പ്രതീക്ഷിക്കണം പൊതുവില് എന്നാലും വളരെ നല്ലൊരു ഫലം നമുക്ക് ഈ മാസം പ്രതീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും നമ്മൾ ഒരു മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് നല്ല ഫലങ്ങളൊക്കെ അനുഭവപ്പെട്ടുള്ളൂ ജോലി മാറുന്നതിന് അനുകൂലമായിരിക്കുന്ന മാസമല്ല സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉന്നതി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിക്ഷേപിക്കാനോ കടം കൊടുക്കാനോ പറ്റിയ മാസമല്ല എന്ത് ചെയ്യുമ്പോഴും നമ്മൾ രണ്ടു വട്ടം ആലോചിച്ചിട്ടേ സാമ്പത്തിക വിഷയങ്ങൾ ചെയ്യാൻ പാടുള്ളൂ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഈ മാസം വലിയ നിരാശാപരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും ഉണ്ടാവും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ബന്ധം തന്നെ തകർന്നു പോകാനുള്ള ഇട ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ആഹാര ആഹാര കാര്യങ്ങളിൽ പ്രത്യേക ഒരു നിയന്ത്രണം നമ്മൾ നടത്തണം ഭക്ഷണം നിയന്ത്രിക്കണം അല്ലെങ്കിൽ ഉദര രോഗങ്ങളൊക്കെ അലട്ടാനുള്ള ഉണ്ടാവും ഒരു മാസം പകുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടാവും പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഡിസംബർ അതുപോലെ ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് ഈ ഒരു ദിവസങ്ങളൊന്നും അനുകൂല ദിവസങ്ങളായിരിക്കില്ല ആ സമയത്ത് നമ്മൾ വേണ്ടതായിട്ടുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്യുക ശുഭകാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടാതിരിക്കുക ഈ കാലമായതുകൊണ്ട് ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്രങ്ങളിൽ ധാരാകൂളമാല പുറകുകളൊക്കെ നടത്തുക ഹനുമാൻ സ്വാമിക്ക് അവലി നിവേദ്യം നടത്തുക ഇതിലേതെങ്കിലുമൊക്കെ വഴിപാടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേറെ ദുരിതശമനം ഉണ്ടാകാനുള്ള സാധ്യത പിന്നീട് കുംഭക്കൂറുകാരായിരിക്കുന്ന അവിട്ടവാര ചതയം പൂരൂട്ടാതി ബുക്കാലായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പൊതുവേ ഒരു നല്ല ഫലങ്ങൾ ഈ മാസം മൊത്തം നമുക്ക് അനുഭവപ്പെടാം കാര്യസിദ്ധി ഇഷ്ടലാഭം ശരീരസുഖം വിജയം സ്ഥാനനേട്ടം നേട്ടം അതുപോലെ തന്നെ ജോലി രംഗത്ത് കുറച്ച് പ്രമോഷന് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എല്ലാം കൊണ്ടും കുറച്ച് വളരെ നല്ല സമയമായിരിക്കും കുമ്മൻ രാശിക്കാർക്ക് സുഹൃത്തുക്കൾ കൂടെ പഠിച്ചവർ ഒപ്പം ജോലി ചെയ്യുന്നവർ ഇവരിൽ നിന്നെല്ലാം പ്രോത്സാഹനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ കുറച്ച് നല്ല വാർത്തകളൊക്കെ ഈ മാസം പ്രതീക്ഷിക്കാം സ്വപ്നങ്ങളെല്ലാം സഫലമാകുന്ന ഒരു മാസമായിരിക്കാം ഇത് സാമ്പത്തികപരമായിട്ടും സമ്മിശ്ര ഫലങ്ങൾ തന്നെ നമുക്ക് കിട്ടും കിട്ടാനുള്ള പണമൊക്കെ നമുക്ക് ഈ മാസം തിരിച്ചു കിട്ടും വിവാഹിതർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന മാസമാണ് പങ്കാളിയുടെ പലതരത്തിലുള്ള സ്നേഹ നിർഭരമായിട്ടുള്ള പ്രതികരണങ്ങൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മാസമാണ് പങ്കാളിയിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കവിതാക്കളെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഒരു കാലമല്ല ആരോഗ്യപരമായിട്ട് സ്വല്പം നല്ല സമയമാണ് ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാലം കൂടിയായിരിക്കും ഡിസംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അതുപോലെ ജനുവരി പതിനാല് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പുറപ്പെടാതിരിക്കുക പിന്നീട് ശാസ്ത്രദർശനം ശനിയാഴ്ച ശാസ്ത്രപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നാലിലെ രാഹുവിന് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനമോ സർപ്പക്ഷേത്ര ദർശനമോ നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ് ലഗ്നത്തിൽ നിൽക്കുന്ന ജന്മവ്യാഴത്തിന് കൂടുതൽ ഗുണമുണ്ടാക്കാനായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനവും നമുക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും പിന്നീട് മീനൻ രാശിയാണ് പൂരുട്ടാതിക്കാലം ഉത്തുട്ടാതി രേവതി ഈ നക്ഷത്രക്കാരായിരിക്കുന്ന മീനക്കൂറുകാർക്ക് സൂര്യൻ പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്തേക്ക് അവരുക അതിനാൽ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അസുഖങ്ങൾ ധനനഷ്ടം തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു മാസം ആദ്യ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടലാഭം ശരീരസുഖം ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും മാസാദ്യം നല്ല ഫലങ്ങൾ തരുന്ന ഒരു പൊതുവിൽ നല്ല ഫലങ്ങൾ തരുന്ന മാസമാണ് മാസം പകുതിക്ക് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ഈ നല്ല രീതിയിലുള്ള പ്രമോഷനോ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത ഈ മാസം നമുക്ക് പറയണം അശ്രദ്ധ കാരണം അത് നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കുറച്ച് നല്ല ഫലങ്ങളായിരിക്കും ഈ മാസം കിട്ടുക ഈ മാസം മുഴുവനും സാമ്പത്തികപരമായിട്ടൊരു സമ്മിശ്ര ഫലം നമുക്ക് കിട്ടാം ആദ്യ പകുതി ഒരു മാസ പകുതി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തിക നിക്ഷേപത്തിന് അത്ര സുരക്ഷിതമല്ലാത്തൊരു സമയത്തിലേക്ക് എത്തും ആ സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ും കവിതാക്കൾക്കും കവിതാക്കൾക്കും അത്ര സുഖകരമല്ലാത്തതായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം പ്രണയ സംബന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ഒരു മാസമായിരിക്കില്ല മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഇതിൽ നേരിടാനുള്ള സാധ്യത ഉണ്ടാകാം അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും വളരെ നല്ലത് അല്ലെങ്കിൽ അതുമൂലമുള്ള ഭക്ഷ്യവിഷബാധയോ ഒക്കെ നമുക്ക് അലട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാലൊരു മാസം തുടക്ക ഭാഗത്ത് നമുക്ക് ഊർജ്ജസ്വലതയൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും പൊതുവേ നമുക്ക് ഈ ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് മുപ്പത് ഈ മൂന്നാല് ദിവസങ്ങൾ നാലഞ്ച് ദിവസങ്ങളും നമുക്കത്ര അനുകൂലമല്ലാത്ത ദിവസങ്ങളാണ് അന്ന് ശുഭകാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് നമുക്ക് വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണസ്വാമിക്കോ രാജഗോപാല പുഷ്പാഞ്ജലിയോ പാൽപ്പായസമോ തുളസിമാലയൊക്കെ കഴിക്കുന്നത് വളരെ അനുകൂലമായ ഫലമാണ് പത്താം ഭാവത്തിരിക്കുന്ന ശുക്രനെ ബലപ്പെടുത്താനായിട്ട് നമുക്ക് ഗണപതി പ്രീതിയോ പാർവതി അന്നപൂർണ്ണേശ്വരി ഭുവനേശ്വരി തുടങ്ങിയ ഭഗവതിമാരെ പ്രസാദിപ്പിക്കുന്ന വഴിപാടുകളോ പുഷ്പാഞ്ജലികളൊക്കെ കഴിക്കുന്നതും നല്ല ഗുണങ്ങളെ നൽകുമെന്നുള്ളതിന് സംശയമില്ല എന്തായാലും എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ് പറഞ്ഞത് ഒരു ദിവസം നമുക്ക് ലേറ്റാകേണ്ടതായിട്ട് വന്നു എന്തായാലും ഇനിയും നമുക്കത് കറക്റ്റായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിച്ചുകൊള്ളാം എന്തായാലും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം